സ്വാഗതം ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മാർട്ട് മിന്നർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം അപ്പോൾ അതിപോലെ ഇന്നും അൻപത് ചോദ്യങ്ങൾ അടങ്ങിയ മറ്റൊരു മോക്ക് ടെസ്റ്റാണ് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റൻസാണ് പ്രധാനമായിട്ടും നമ്മൾ എല്ലായ്പ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ മോക്ക് ടെസ്റ്റുകളുടെ വീഡിയോ കാണാനായിട്ട് ജസ്റ്റ് ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നിങ്ങൾക്ക് ലിങ്ക് ആയിട്ട് മോക്ക് ടെസ്റ്റുകളുടെ വീഡിയോസ് ലഭിക്കുന്നതാണ് അതുപോലെ ഇത്തരം മോക്ക് ടെസ്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ ടെസ്റ്റ് എടുത്തു പോവാതെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ അവ എഴുതി വെക്കുക നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ ഇനി കൂടുതൽ സമയമുണ്ട് എന്ന് കരുതി ഒരിക്കലും നിങ്ങൾ റെസ്റ്റ് എടുക്കാതിരിക്കുക ഫുൾ സിംഗിൽ തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക നമ്മുടെ ഇന്നത്തെ മോക്ടർ ടെസ്റ്റിലേക്ക് ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ പദവിയിലിരിക്കെ കൊല്ലപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു ഓപ്ഷൻ ബി ബൽവന്റായി മേഹത്തയായിരുന്നു ഇന്ത്യയിൽ പദവിയിലിരിക്കെ കൊല്ലപ്പെട്ട ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു ബൽവന്തറായി മേത്ത അപ്പോൾ ഈ ബൽവന്തറായി മേത്ത ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ഗുജറാത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ബൽവന്തറായി മേത്ത അതുപോലെ നമുക്കറിയാം പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ആരാണ് ബൽവന്തറായി മേത്തയാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നതും ബൽവന്തറായി മേത്തയാണ് രണ്ടാമത്തെ ക്വസ്റ്റൻ നോക്കുക പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ബിബിക മഖ്ബറയാണ് പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ബീപിക മക്ബറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ എ ഔറംഗാബാദിലാണ് പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ബി ബി ക മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഔറംഗാബാദ് മഹാരാഷ്ട്രയിലാണ് അപ്പോൾ ഔറംഗസേബിന്റെ ഭാര്യയായ റാബിയ ദുരാനിയുടെ ശവകുടീരമാണ് ബിബിക മഖ്ബറ പാവങ്ങളുടെ താജ്മഹൽ എന്ന് അറിയപ്പെടുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ് ഏത് ഓപ്ഷൻ സി മുംബൈ ജനറൽ പോസ്റ്റ് ഓഫീസാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസാണ് മുംബൈ ജനറൽ പോസ്റ്റ് ഓഫീസ് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക സ്വാമി വിവേകാനന്ദ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ എ റായ്പൂരിലാണ് സ്വാമി വിവേകാനന്ദ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് റായ്പൂർ ഛത്തീസ്ഗഡ് സംസ്ഥാനത്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ ഡി കണ്ണൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കണ്ണൂർ അപ്പോൾ അതുകൊണ്ട് തന്നെ കശുവണ്ടിയുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ് എന്നാൽ അതേസമയം കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കൊല്ലം ജില്ലയാണ് അപ്പം അതുകൊണ്ട് തന്നെ കശുവണ്ടി ഫാക്ടറികളുടെ നാട് എന്നറിയപ്പെടുന്നത് കൊല്ലമാണ് കശുവണ്ടി ഫാക്ടറികളുടെ നാട് എന്നറിയപ്പെടുന്നത് കൊല്ലവും കശുവണ്ടിയുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരുമാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ചേർക്കുന്ന വിഷവസ്തു ഏതാണ് ഓപ്ഷൻ സി ഫോർമാലിറ്റി ആണ് മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായിട്ട് ചേർക്കുന്ന വിഷവസ്തുവാണ് ഫോർമാലിറ്റി ഹൈഡ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം എന്ത് ഓപ്ഷൻ ബി പ്ലവക്ഷമബലമാണ് കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം പ്ലവക്ഷമ ബലമാണ് അപ്പം ഈ പ്ലവക്ഷമബലം പ്രയോഗിക്കപ്പെടുന്നത് നേരെ മുകളിലേക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് കല്ലിന് ജലത്തിനുള്ളിൽ കല്ലിനെന്നല്ല ഏതൊരു പദാർത്ഥത്തിനും ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം പ്ലവക്ഷമ ബലമാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിന് പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ് ഓപ്ഷൻ എ സി കേശവനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിന് പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സി കേശവനാണ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതാണ് ഓപ്ഷൻ ഡി ന്യൂക്ലിയർ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലമാണ് ന്യൂക്ലിയർ ബലം അതേസമയം പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലമാണ് ഗുരുത്വാകർഷണ ബലം പത്താമത്തെ ക്വസ്റ്റ് നോക്കുക ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിൽ ചലിക്കാൻ കഴിയുന്നതിന് കാരണമായ ബലം ഏതാണ് ഓപ്ഷൻ എ പ്രതലബലമാണ് ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിൽ ചലിക്കാൻ കഴിയുന്നതിന് കാരണമായ ബലമാണ് പ്രതലബലം പതിനൊന്നാമത്തെ ക്വസ്റ്റ് നോക്കാം ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ് ഓപ്ഷൻ സി ധ്രുവ പ്രദേശങ്ങളിലാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ് അപ്പോൾ ഈ ധ്രുവ പ്രദേശങ്ങളിലാണ് ഭൂമിരേഖാ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഭൂമിയുടെ ആകർഷണ ശക്തി കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ് അപ്പോൾ അതുകൊണ്ടാണ് വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം എപ്പോഴും അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഗോപാലകൃഷ്ണ ഗോഖലയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ ആരംഭിച്ച സമുദായ സംഘടന ഏതാണ് ഓപ്ഷൻ ബി എൻ ആണ് നായർ സർവീസ് സൊസൈറ്റി ആണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ ആരംഭിച്ച കേരളത്തിലെ സമുദായ സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി എൻ എസ് എസ് അപ്പം ക്വസ്റ്റ്യൻ നോക്കാം കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ ബി ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഏത് ദിവാൻ്റെ ഭരണകാലത്താണ് കൊച്ചിയിൽ വൈദ്യുത സമരം നടന്നത് ഓപ്ഷൻ സി ആർ കെ ഷൺമുഖം ചെട്ടിയുടെ ഭരണകാലത്താണ് കൊച്ചിയിൽ വൈദ്യുത സമരം നടന്നത് ആർ കെ ഷൺമുഖം ചെട്ടി ദിവാൻ ആയിരുന്ന കാലത്താണ് ഇനി ഏതു വർഷമാണ് ഈ ആ വൈദ്യുത സമരം കൊച്ചിയിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് കൊച്ചിയിൽ വൈദ്യുത സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക കോഴിക്കോട് മഹാബോധി ബുദ്ധ മിഷൻ ആരംഭിച്ചത് ആരാണ് ഓപ്ഷൻ ഡി മിതവാദി കൃഷ്ണനാണ് കോഴിക്കോട് മഹാബോധി ബുദ്ധ മിഷൻ ആരംഭിച്ചത് മിതവാദി ശ്രീകൃഷ്ണനാണ് അതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക മന്നത്ത് പത്മനാഭൻ പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയ വർഷം ഏത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് മന്നത്ത് പത്മനാഭൻ പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു എന്ന കൃതിയുടെ രചയിതാവ് ആരായിരുന്നു ഓപ്ഷൻ ഡി വീട്ടി ഭട്ടതിരിപ്പാടായിരുന്നു സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു എന്ന കൃതിയുടെ രചയിതാവ് വീട്ടി ഭട്ടതിരിപ്പാട് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ശ്രീ ശ്രീനാരായണഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതായിരുന്നു ഓപ്ഷൻ ഡി ശ്രീലങ്കയായിരുന്നു ശ്രീ ശ്രീനാരായണഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഖിലാഫത്ത് നേതാവ് ആരായിരുന്നു ഓപ്ഷൻ സി മൗലാന അലി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഖിലാഫത്ത് നേതാവായിരുന്നു മൗലാന അലി അപ്പോൾ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണത്തിനായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക സാധാരണ ശരീര ഊഷ്മാവ് എത്രയാണ് ഓപ്ഷൻ എ നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് സിക്സ് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രി ഫാരൻ ആണ് സാധാരണ ശരീര ഊഷ്മാവ് അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ മുപ്പത്തി ആറ് പോയിൻ്റ് ഒൻപത് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസാണ് ഡി സെൽഷ്യസ് സ്കെയിലിൽ സാധാരണ ശരീര ഊഷ്മാവ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ആറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഐത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നേതാവ് ആരായിരുന്നു ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളായിരുന്നു ഐത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനായിരുന്നു ചട്ടമ്പിസ്വാമികൾ ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക തൃശ്ശൂരിൽ നിന്നും ലോകമാന്യൻ എന്ന പത്രം ആരംഭിച്ചത് ആരായിരുന്നു ഓപ്ഷൻ ബി കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടായിരുന്നു തൃശൂരിൽ നിന്നും ലോകമാന്യൻ എന്ന പത്രം ആരംഭിച്ചത് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ജലസംഭരണിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ജലത്തിനുള്ള ഊർജം ഏത് ഊർജമാണ് ഓപ്ഷൻ ബി സ്ഥിതികോർജമാണ് ജലസംഭരണിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ജലത്തിനുള്ള ഊർജ്ജമാണ് സ്ഥിതികോർജം അപ്പോൾ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് കൂടുന്ന ഊർജമാണ് സ്ഥിതിവോർജ്ജം ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ് ഓപ്ഷൻ ബി പൂക്കോട് തടാകമാണ് വയനാട് ജില്ലയിലുള്ള പൂക്കോട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ഏത് തന്നെയാണ് പൂക്കോട് തടാകം തന്നെയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം ഇനി അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ശാസ്താങ്കോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലെ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക സ്വന്തമായി റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയ രാജ്യത്തെ ആദ്യ ജയിൽ ഏതാണ് ഓപ്ഷൻ ഡി തീഹാർ ജയിലാണ് ഡൽഹിയിലെ തീഹാർ ജയിലാണ് സ്വന്തമായി റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയ രാജ്യത്തെ ആദ്യ ജയിലാണ് തീഹാർ ജയിൽ ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇന്ത്യയുടെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ് ഓപ്ഷൻ ബി നാഗ്പൂരാണ് ഇന്ത്യയുടെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് നാഗ്പൂരാണ് മഹാരാഷ്ട്ര സംസ്ഥാനം അപ്പോൾ ഇതേ നാഗ്പൂർ തന്നെയാണ് ഏകദേശം ഇന്ത്യയുടെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതെന്ന് ചോദിച്ചാലും നാഗ്പൂരാണ് ഇന്ത്യയുടെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് നാഗ്പൂർ ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ആരാണ് ഓപ്ഷൻ ഡി ജോർജ് വിറ്ററ്റ് ആണ് മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ജോർജ് വിറ്ററ്റ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സേനാനി ആരാണ് ഓപ്ഷൻ ഡി ബിബിൻ ചന്ദ്രപാൽ ആണ് ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സേനാനിയാണ് ബിപിൻ ചന്ദ്രപാൽ എന്നാൽ അതേസമയം ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റർ ആരാണ് സൗരവ് ഗാംഗുലി ആണ് ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ക്രിക്കറ്ററാണ് സൗരവ് ഗാംഗുലി ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കെ ആർ നാരായണിനെതിരെ മത്സരിച്ച മലയാളി ആരായിരുന്നു ഓപ്ഷൻ എ ടി എൻ ശേഷൻ ആയിരുന്നു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കെ ആർ നാരായണിനെതിരെ മത്സരിച്ച മലയാളിയായിരുന്നു ടി എൻ ശേഷൻ മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കെ കെ നീലകണ്ഠൻ പറയുന്നവരിൽ ആരാണ് ഓപ്ഷൻ ഡി പക്ഷി നിരീക്ഷകനായിരുന്നു കേരളത്തിലെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനായിരുന്നു കെ കെ നീലകണ്ഠൻ അപ്പോൾ ഈ കെ കെ നീലകണ്ഠൻ സ്മാരക മൈൽ സങ്കേതം ഏതാണത് ചൂലന്നൂർ മയിൽ സങ്കേതമാണ് കെ കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതമാണ് ചൂലന്നൂർ മയിൽ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ സി കുമരകം പക്ഷിസങ്കേതമാണ് വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷിസങ്കേതം അപ്പോൾ അതുകൊണ്ട് കുമരകം പക്ഷി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് വേമ്പനാട്ട് പക്ഷി സങ്കേതം മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ ചുരം ഏതാണ് ഓപ്ഷൻ ബി ആരുവാമൊഴി ചുരമാണ് കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ ചുരമാണ് ആരുവാമൊഴി ചുരം മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏത് ഓപ്ഷൻ ഡി പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലമാണ് പയ്യന്നൂർ കണ്ണൂർ ജില്ല ഇപ്പം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദിയായ സ്ഥലമാണ് പയ്യന്നൂർ അപ്പം കേരളത്തിലെ പ്രധാന ഉപ്പ് സത്യാഗ്രഹ വേദിയായിരുന്നു പയ്യന്നൂർ കണ്ണൂർ ജില്ല ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു ഓപ്ഷൻ സി പൊയ്ഗയിൽ യോഹനാനായിരുന്നു ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കർത്താവായിരുന്നു പൊയ്കയിൽ യോഹനാൻ മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിൽ ജനിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു ഓപ്ഷൻ എ കുര്യാക്കോസ് ഏലിയാസ് ടാവറയായിരുന്നു ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയിൽ ജനിച്ച നവോത്ഥാന നായകനായിരുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറ അപ്പോൾ നമുക്കറിയാം പിടിയേരി സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് കുര്യാക്കോസ് ടാവറയാണ് പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ കുര്യാക്കോസ് ചാവറ അതുപോലെ ഓരോ പള്ളിയോടൊപ്പവും ഓരോ പള്ളിക്കൂടം ഉണ്ടായിരിക്കണം എന്ന ആ ഒരു സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ് കുര്യാക്കോസ് ചാവറ തന്നെയാണ് പള്ളിയോടൊപ്പം ഓരോ പള്ളിക്കൂടവും എന്ന സമ്പ്രദായം കുര്യാക്കോസ് ഏരിയാസ് ചാവറയുടെതാണ് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ശ്രീ നാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആരായിരുന്നു ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പായിരുന്നു ശ്രീ നാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മലയാള കവിയായിരുന്നു ജി ശങ്കരക്കുറുപ്പ് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക തൊണ്ണൂറാം ആണ്ട് സമരത്തിന്റെ മറ്റൊരു പേര് എന്തായിരുന്നു ഓപ്ഷൻ എ ഊരൂട്ടമ്പലം ലഹ്ള എന്നതായിരുന്നു തൊണ്ണൂറാം ആണ്ട് സമരത്തിന്റെ മറ്റൊരു പേരാണ് ഊരൂട്ടമ്പലം ലഹള മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ് ഓപ്ഷൻ ഡി വേദാധികാര നിരൂപണമാണ് അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻ ഡി രാജാറ മോഹൻ റോയ് ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചത് രാജാറ മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഓപ്ഷൻ ബി ക്രിപ്സ് മിഷനെ ആയിരുന്നു തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ് അപ്പൊ ഈ ക്രിപ്സ് മിഷന്റെ വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടായിരുന്നു ക്രിപ്സ് മിഷന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ഓപ്ഷൻ സി അബ്ബാസ് തയാബ്ജി ആയിരുന്നു ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് നേതൃത്വം നൽകിയത് അബ്ബാസ് തയാബ്ജി നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയത് താഴെ പറയുന്നവരിൽ ആരാണ് ഓപ്ഷൻ എ സരോജിനി നായിഡു ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയത് സരോജിനി നായിഡു അപ്പം സരോജിനി നായിഡുവിനൊപ്പം ഗാന്ധിജിയും അപ്പം ഗാന്ധിജിയും സരോജിനി നായിഡുവുമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഖൈസർ ഈ ഹിന്ദു ബഹുമതി തിരിച്ചു നൽകിയത് നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖേദാ സത്യാഗ്രഹം നടന്നത് ഇന്നത്തെ ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ ഡി ഗുജറാത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖേദ സത്യാഗ്രഹം നടന്നത് ഇന്നത്തെ ഗുജറാത്ത് സംസ്ഥാനത്താണ് നാല്പത്തി ആറാമത്തെ ക്വസ്റ്റിൻ നോക്കാം ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു ഓപ്ഷൻ സി ബോംബെ സമ്മേളനമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമായിരുന്നു ബോംബെ കോൺഗ്രസ് സമ്മേളനം അപ്പോൾ നമുക്കറിയാം ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് അപ്പോൾ ക്രിപ്സ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ തന്നെ ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമര പ്രസ്ഥാനമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമര പ്രസ്ഥാനം അതുപോലെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ഏത് ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ഇനി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭ സമരം ആരംഭിച്ചത് ഏത് ദിവസമാണ് തൊട്ടടുത്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിനാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ് ദി ടേസ്റ്റ് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ഡി അമുലിൻ്റെ ആപ്തവാക്യമാണ് ദി ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്നത് അമുലിൻ്റെ ആപ്തവാക്യമാണ് നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സെക്കൻഡ് മദ്രാസ് എന്നറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശിലെ നഗരം ഏതാണ് ഓപ്ഷൻ സി കാക്കിനടയാണ് സെക്കൻഡ് മദ്രാസ് എന്നറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശിലെ നഗരമാണ് കാക്കിനട നാൽപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക കോളിവുഡ് എന്നറിയപ്പെടുന്ന സിനിമ വ്യവസായം ഏത് ഭാഷയിലേതാണ് ഓപ്ഷൻ എ തമിഴ് ഭാഷയിലേതാണ് അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെതാണ് കോളിവുഡ് എന്നറിയപ്പെടുന്ന സിനിമ വ്യവസായം തമിഴ്നാടിൻ്റെതാണ് അൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്ന പേരുകൂടി ഉണ്ടായിരുന്ന പത്രം ഏതായിരുന്നു ഓപ്ഷൻ ബി ബംഗാൾ ഗസറ്റ് ആയിരുന്നു കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്ന പേര് കൂടി ഉണ്ടായിരുന്ന പത്രമാണ് ബംഗാൾ ഗസറ്റ് അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യ ദിനപത്രമാണ് ബംഗാൾ ഗസറ്റ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങിയത് എവിടെ നിന്നായിരുന്നു കൊൽക്കത്തയിൽ നിന്നായിരുന്നു ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങിയിരുന്നത് അതുപോലെ ഏത് വർഷമാണ് ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ബംഗാൾ ഗസറ്റ് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ആര് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആയിരുന്നു ബംഗാൾ ഗസറ്റ് പുറത്തിറക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു പേരായിരുന്നു ഹിക്കീസ് ഗസറ്റ് അപ്പം അതുകൊണ്ട് മറ്റൊരു പേര് ഹിക്കീസ് ഗസറ്റ് ഓക്കെ ഫ്രണ്ട്സ്